തിരുവിലാവിൽ നിന്നൊഴുകും തിരുച്ചോരത്തുള്ളിയാൽ കഴുകേണമെന്നെ ഇന്ന് പൊന്നു കർത്താവേ. പീഡാനുഭവ വെള്ളിയുടെ ഈ അവസാന നിമിഷങ്ങളിൽ നമ്മൾ കഴിഞ്ഞ് മുന്നോട്ട് നീങ്ങുമ്പോൾ ഈശോ നമ്മളോട് കരുണയുടെ അപ്പസ്തോലയായ വിശുദ്ധ ഫോസ്റ്റീനായിലൂടെ ദുഃഖവെള്ളിയാഴ്ച മുതൽ ഈസ്റ്റർ ഞായർ വരെ കരുണയുടെ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുവാൻ നമ്മളെ അറിയിച്ചിരിക്കുന്നു. ഈശോ സുവിശേഷം മുഴുവൻ നമ്മളോട് പറഞ്ഞു തരിക, മാനസാന്തരപ്പെട്ട് അനുതപിച്ച് യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് കരുണയുള്ളവരായി സ്നേഹമുള്ളവരായി ജീവിക്കുവാനാണ്. ഈശോ ഈ കരുണയുടെ ജപമാലയിലൂടെ നമ്മളോട് പറഞ്ഞു തരുന്നത്, ദൈവനീതിയുടെ ക്രോധത്തെ ശമിപ്പിക്കുന്നതിനുള്ള ഒരു പ്രാച്യത്ത അനുഷ്ഠാനമായി പ്രിയ മക്കളെ ഈ ദുഃഖവെള്ളിയാഴ്ച മുതൽ ഈസ്റ്റർ ഞായർ വരെ ലോകം മുഴുവൻ കരുണയുടെ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ നീതിയിൽ ഉണ്ടാകുന്ന എല്ലാ ക്രോധത്തെയും ശമിപ്പിക്കുവാൻ തക്കവണ്ണം കർത്താവിൻ്റെ കരുണ നമ്മളിലേക്ക് ഇറങ്ങി വരുന്നു എന്ന് ഈശോ വിശുദ്ധ ഫോസ്റ്റീനായിലൂടെ നമ്മളെ അറിയിക്കുകയാണ്. ദൈവ നിയമങ്ങൾക്കും കർത്താവിൻ്റെ കൽപ്പനകൾക്കും സുവിശേഷത്തിനും അനുസൃതമായി ദൈവികമായ ഒരു ക്രോധമുണ്ട്. ആ ക്രോധത്തെ ശമിപ്പിക്കുവാൻ മാനവകുലത്തിന് മനുഷ്യകുലത്തിന് ഈശോ പറഞ്ഞു തരുന്നൊരു പോംവഴിയാണ് ഈശോയുടെ കരുണയ്ക്ക് വേണ്ടി കരുണയുടെ ജപമാലയിലൂടെ ചൊല്ലി സമർപ്പിക്കുമ്പോൾ ഈശോയ്ക്ക് നമ്മുടെ മേൽ കരുണയുണ്ടാകുന്നു, നമ്മുടെ പാപങ്ങളെ ക്ഷമിക്കുന്നു. റിപ്പൻറ്റ് ഇൻ ക്രൈസ്റ്റിൽ ഈശോ നമ്മളോട് ഫോസ്റ്റീനായിലൂടെ പറഞ്ഞു തന്ന, ഫോസ്റ്റീനായിലൂടെ ഡയറി കുറിപ്പിലൂടെ നമ്മളോട് പറഞ്ഞു തന്ന മാനസാന്തരത്തിൻ്റെ, കരുണയുടെ, സ്നേഹത്തിൻ്റെ, പ്രാച്യത്വത്തിൻ്റെ കൃപയെപ്പറ്റി നമുക്ക് ഈ ദിവസങ്ങളിൽ ചിന്തിക്കാം. ദൈവം നമ്മളെ സമൃദ്ധമായി അതിലൂടെ കരുണയിലൂടെ വളർത്തി യേശുക്രിസ്തുവിന് സ്നേഹമുള്ളവരാകുവാൻ നമുക്ക് ശ്രമിക്കാം. പ്രിയമുള്ളവരെ, ഈസ്റ്റർ കഴിഞ്ഞു വരുന്ന ആദ്യത്തെ ഞായറാഴ്ച ദൈവകരുണയുടെ തിരുനാളായി ആഘോഷിക്കണമെന്ന് വിശുദ്ധ ഫോസ്റ്റീനായുടെ ഡയറിക്കുറിപ്പിൽ 570-ാമത്തെ ഖണ്ഡികയിൽ പറഞ്ഞു തരുന്നു. അന്നേ ദിവസം ഈശോയെ പറയുകയാണ്, എൻ്റെ ആഴം അളക്കാനാവാത്ത മഹത്വപൂർണമായ കരുണയെക്കുറിച്ച് നമ്മുടെ പ്രിയപ്പെട്ട എല്ലാ വൈദികരും പ്രഘോഷിക്കണമെന്ന് ഈ ഫോസ്റ്റീനായുടെ ഡയറിക്കുറിപ്പിലൂടെ നമ്മളോട് പറഞ്ഞു തരുന്നു. ഞാൻ അതികഠിനമായി പീഡകൾ ഏറ്റിട്ടും ആത്മാക്കൾ നശിച്ചു പോകുന്നു, രക്ഷയിൽ ശരണം വയ്ക്കുക, എൻ്റെ അനന്തകരുണയെ ആശ്രയിക്കുന്നില്ലെങ്കിൽ അവർ നിത്യമായി നശിച്ചു പോകും. ഡയറിക്കുറിപ്പിൽ 1965-1998 ഖണ്ഡികയിലൂടെ വിശുദ്ധ ഫോസ്റ്റീനായുടെ ഈശോ പറഞ്ഞു തരികയാണ്. ഈശോ അതികഠിനമായി പീഡകളേറ്റിട്ടും ആത്മാക്കൾ നശിച്ചു പോകുന്നു. പ്രിയമുള്ളവരെ, യേശു പീഡകളേറ്റ് കുരിശുമരണം വരിച്ചിട്ടും നമ്മളിലൊന്നും ആഴമായ അനുതാപമുണ്ടാകുന്നില്ലാത്തതുകൊണ്ട് ഈശോ നമുക്ക് വീണ്ടും ഒരു അവസരം തരികയാണ്. ഈശോ നമ്മളോട് പറഞ്ഞു തരുന്നു, രക്ഷ പ്രാപിക്കുവാനുള്ള അവസാന പ്രതീക്ഷയായി ഞാൻ ഇത് നിങ്ങൾക്ക് നൽകുന്നു. കരുണയുടെ ജപമാല ചൊല്ലുവാനായിട്ട്, അങ്ങനെ കരുണ ലഭിക്കുവാനായിട്ട്, ദൈവ ക്രോധത്തിൽ നിന്ന് രക്ഷ നേടുവാനായിട്ട് അവസാനത്തെ ഒരു ചാൻസായി, അവസരമായി
ഈശോ നമുക്ക് നൽകുന്നു കരുണയുടെ ജപമാല. ഈ ദുഃഖവെള്ളിയാഴ്ച മുതൽ പുതുഞ്ഞായറാഴ്ച വരെയുള്ള ദിവസങ്ങളിൽ നമുക്ക് കരുണയുടെ ജപമാല ചൊല്ലി ഈശോയുടെ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഈശോ പറഞ്ഞു തരികയാണ്, എന്തുകൊണ്ടാണ് ഈ തിരുനാൾ ദൈവകരുണയെന്ന ദിവ്യരഹസ്യത്തിലൂടെ ദൈവത്തെ പ്രത്യേകമായി ആരാധിക്കുവാനുള്ള ഒരു ദിനം ആയിട്ട് എടുക്കുക എന്ന്. അങ്ങനത്തെ പ്രത്യേകമൊരു ദിനമായിട്ട് മാത്രമല്ല, സർവലോകത്തിനും ദൈവകൃപ പ്രാപിക്കുന്നതിനുള്ള ഒരവസരം കൂടിയായിട്ട് ഈശോ നമുക്ക് തരുന്നു. ഈശോ അരുൾ ചെയ്യുകയാണ്, എല്ലാ ആത്മാക്കൾക്കും വളരെ പ്രത്യേകമായി നിർഭാഗ്യ ഭാവികൾക്കും ദൈവകരുണയിൽ തിരുനാൾ ദൈവകരുണയുടെ തിരുനാളിൽ ഒരാശ്രയവും സങ്കേതവുമായി തീരണമെന്ന് ഈശോ ആഗ്രഹിക്കുന്നു. ഡയറിക്കുറിപ്പിൽ 699-ാമത്തെ ഖണ്ഡികയിൽ ഈശോ പറഞ്ഞു തരികയാണ്, ഈ തിരുനാളിൽ എല്ലാ ആത്മാക്കൾക്കും വളരെ പ്രത്യേകമായി നിർഭാഗ്യ പാപികൾക്കും ദൈവകരുണയുടെ തിരുനാൾ ഒരാശ്രയവും ഒരു സങ്കേതവുമായി തീരണമെന്ന് ഈശോ ആഗ്രഹിക്കുന്നു. നമുക്കെല്ലാവർക്കും ഇതൊരാശ്രയമാകണം, ഇതൊരു സങ്കേതമാകണം. ഈശോ പറയുകയാണ്, ഈ തിരുനാളിൻ്റെ മൂല്യം നിങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ കർത്താവ് അതിനോട് ചേർത്ത് വച്ചിരിക്കുന്ന അസാധാരണമായ വാഗ്ദാനങ്ങൾ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഈശോ പറഞ്ഞു തരുന്നു, ഈ ദിവസം ജീവൻ്റെ ഉറവിടത്തെ സമീപിക്കുന്ന എല്ലാവർക്കും പൂർണ്ണമായും പാപമോചനവും ശിക്ഷയിൽ നിന്ന് ഇളവും ലഭിക്കും. കൂടാതെ ആ ദിവസം എൻ്റെ അനുകമ്പാർദ്രമായ കരുണയുടെ അത്യാഘാതങ്ങൾ ഞാൻ തുറക്കുകയും എൻ്റെ കരുണയുടെ ഉറവയെ സമീപിക്കുന്ന ആത്മാക്കളുടെ മേൽ ഞാൻ കൃപാസാഗരം തന്നെ ഒഴുക്കുകയും ചെയ്യുമെന്ന്. ഒരാത്മാവ് പോലും തൻ്റെ പാപങ്ങൾ എത്ര കഠിനമാണെങ്കിലും എൻ്റെ അടുക്കൽ വരാൻ ഭയപ്പെടരുത്. നമ്മളൊരു ഫോസ്റ്റിനായൊരു ഡയറി കുറിപ്പിൽ 699-ാമത്തെ ഖണ്ഡികയിൽ ഈശോ പറയുകയാണ്, ഒരാത്മാവ് പോലും ഈശോയുടെ അടുക്കിലേക്ക് വരുവാൻ ഭയപ്പെടരുത്. ഈശോയുടെ കരുണ നമുക്ക് വേണ്ടി തുറന്നു വച്ചിരിക്കുന്നു. ആ ജപമാലയെടുത്ത് കരുണയുടെ ജപമാല ചൊല്ലി ഈ ദിവസങ്ങളിൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമുക്കും നമ്മുടെ കുടുംബത്തിനും നമ്മുടെ കുഞ്ഞുങ്ങൾക്കും ഈശോയുടെ കരുണ കൊണ്ട് നിറയുവാൻ, നമ്മുടെ പൂർവികർ നമ്മളെ വേർപെട്ട് പോയിരിക്കുന്ന നമ്മുടെ പൂർവികർക്കും ഈശോയുടെ കരുണ കൊണ്ട് നിറയുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ആഴമായി അനുദവിച്ച് കുമ്പസാരിക്കുകയും യോഗ്യതയോടെ വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും ചെയ്യുവാൻ ഈശോ നമ്മളോട് ആഗ്രഹിക്കുന്നു. പരിപൂർണമായ ശരണത്തോടെ ദൈവകരുണയെ ആശ്രയിക്കാതെ ഒരാത്മാവും നീതീകരിക്കപ്പെടുകയില്ല എന്ന് ഈശോ നമ്മളോട് പറഞ്ഞു തരുന്നു. അതിനാൽ ഈസ്റ്റർ കഴിഞ്ഞു വരുന്ന ആദ്യ ഞായറാഴ്ച കരുണയുടെ ദിനമായി ആഘോഷിക്കുവാനായിട്ട് വിശുദ്ധ ഫൗസ്റ്റീനായിലൂടെ ഈശോ നമ്മളെ ബോധിപ്പിക്കുകയാണ്. ഈശോ പറയുന്നു, ദൈവകരുണയുടെ ജപമാല 1935 സെപ്റ്റംബർ 13-14 തീയതികളിൽ വിൽനൂസിൽ വെച്ച് ദൈവനീതിയുടെ ക്രോധത്തെ ശമിപ്പിക്കുന്നതിനുള്ളൊരു പ്രാച്ഛിത്ത അനുഷ്ഠാനമായിട്ടാണ് വിശുദ്ധ ഫോസ്റ്റീനയ്ക്ക് ഈശോ നൽകുക. ഈശോ പറയുന്നു, ഈ ജപമാല ചൊല്ലുമ്പോൾ സ്വന്തം പാപത്തിനും തൻ്റെ സ്നേഹിതരുടെ പാപത്തിനും ലോകം മുഴുവൻ്റെയും പാപത്തിനും പരിഹാരമായി ഈശോ മിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും പിതാവായ ദൈവത്തിന് കാഴ്ചവെക്കണമെന്ന്. ഈശോ മിശിഹായുടെ കുരിശിലെ ബലിയോട് തങ്ങളെ തന്നെ ഐക്യപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ സ്വർഗീയ പിതാവിന് തൻ്റെ പുത്രനോടുള്ള മഹത്തായ സ്നേഹത്തോട് പുത്രനിലൂടെ സർവജനപദങ്ങൾക്കും വേണ്ടി നാം കരുണയാചിക്കുകയാണ്. നമ്മുടെ സ്വർഗീയ പിതാവിൻ്റെ സന്നിധിയിൽ സർവജനങ്ങൾക്ക് വേണ്ടി
നമ്മൾ മധ്യസ്ഥം വഹിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഈ പ്രാർത്ഥനയിലൂടെ തങ്ങളുടെ മേലും ലോകം മുഴുവൻ്റെ മേലും കരുണയായിരിക്കണമേയെന്ന് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ വലിയൊരു കാരുണ്യ പ്രവൃത്തിയാണ് ചെയ്യുന്നത്. ഈ പ്രാർത്ഥന ചൊല്ലുന്നവർക്ക് നമ്മുടെ കർത്താവായ ഈശോ മിശിഹ വാഗ്ദാനം ചെയ്തിട്ടുള്ള എല്ലാ കൃപകളും ലഭിക്കുന്നതാണ്. പ്രത്യേകമായി മരണത്തിൻ്റെ വിനാഴികയുമായി ബന്ധപ്പെട്ട കൃപകൾ, പരിപൂർണമായ മാനസാന്തരവും സമാധാനപൂർണമായ മരണവും പ്രാപ്തമാക്കുവാൻ ദൈവം നമ്മളെ സഹായിക്കുന്നു. ഈ പ്രാർത്ഥന ചൊല്ലുന്നവർക്ക് മാത്രമല്ല ഈ കൃപ ലഭിക്കുന്നത്, മരണാസന്നരുടെ അരികിലിരുന്ന് മറ്റുള്ളവർ ഈ പ്രാർത്ഥന ചൊല്ലുമ്പോൾ മരിക്കുന്ന വ്യക്തിക്കും ഈ കൃപ ലഭിക്കും. കർത്താവ് അരുൾ ചെയ്തു, മരണാസന്നമായ ഒരു വ്യക്തിയുടെ കട്ടിലരികെ നിന്ന് ഈ ജപമാല ചൊല്ലുമ്പോൾ ദൈവത്തിൻ്റെ ക്രോധം മയപ്പെടുത്തുകയും അളക്കാനാവാത്ത ദൈവകരുണ ഈ ആത്മാവിനെ പുൽകുകയും ചെയ്യുന്നു. പൊതുവായ വാഗ്ദാനങ്ങൾ പറയുന്നു, ഈ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ അവർ ചോദിക്കുന്നതെല്ലാം നൽകുവാൻ ഞാൻ മനസ്സാകുന്നുവെന്ന് ഡയറിക്കുറിപ്പിലെ വിശുദ്ധ ഫോസ്റ്റീന ഡയറിക്കുറിപ്പിലെ 1541-ാമത്തെ ഖണ്ഡികയിൽ പറഞ്ഞു തരുന്നു. പ്രിയമുള്ളവരെ, ഈശോ പീഡാനുഭവങ്ങളിലൂടെ കടന്നുപോയിട്ടും ഈശോയുടെ കുരിശുമരണവും പീഡാസഹനവും ഉദ്ധാനവും ഒക്കെ നമ്മൾ അറിഞ്ഞിട്ടും അത് വായിച്ചിട്ടും മനസ്സിലാക്കിയിട്ടും ഇപ്പോഴും നമ്മൾ പാറപ്പുറത്തോ മുൾച്ചെടികൾക്കിടയിലോ വീണ വിത്ത് പോലെയാണെങ്കിൽ, ധൂർത്തപുത്രൻ്റെ മകൻ തിരിച്ചു വന്നപ്പോൾ വരുവാൻ തക്കവണ്ണം മാനസിക അവസ്ഥയിലല്ല നമ്മളെങ്കിൽ, ദൈവിക വചനങ്ങൾ മനസ്സിലാക്കുവാനും ദൈവത്തിൻ്റെ ഇഷ്ടങ്ങൾ മനസ്സിലാക്കുവാനും അതനുസരിച്ച് മാനസാന്തരപ്പെടുവാനും ഒരുക്കമല്ല നമ്മളെന്ന് ഉണ്ടെങ്കിൽ, ഇത്രയേറെ പീഡകൾ അനുഭവിച്ച യേശുനാഥൻ്റെ നമ്മൾ അറിഞ്ഞിട്ടും ഈശോയുടെ പ്രവൃത്തി എന്തിനു വേണ്ടിയായിരുന്നുവെന്ന് തിരിച്ചറിവില്ലാതെ വീണ്ടും നമ്മൾ പാപത്തിലേക്ക് ചെന്ന് പെടുകയാണെങ്കിൽ, ഈശോ വചനങ്ങളിലൂടെ എല്ലാം പറഞ്ഞു തരുന്നു, ദൈവത്തിന് ഒരു ദൈവ കോപമുണ്ട്. പ്രിയപ്പെട്ടവരെ, ഈ ദൈവ കോപം എന്ന് പറയുന്നത് ദൈവ നിയമം അനുസരിച്ച് മാറ്റിവെക്കാനുള്ളതല്ല, അതെല്ലാവരുടെ മേലും ഉണ്ടാകും. പ്രിയമുള്ളവരെ, ഈശോ നമ്മളോട് പറഞ്ഞു തരുന്നു, ഈ ദൈവനീതിയുടെ ക്രോധത്തെ ശമിപ്പിക്കുവാൻ ഇല്ലാതാക്കുവാൻ ഈ പ്രാച്ചിത്ത അനുഷ്ഠാനം എന്ന് പറയുന്നത് ഈ കരുണയുടെ ജപമാലയാണ്. നമുക്കും ലോകം മുഴുവനു വേണ്ടി എല്ലാവർക്കും വേണ്ടി ഈ കരുണയുടെ ജപമാല ചൊല്ലി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ഇന്ന് വേർപെട്ടു പോയവർക്കും നമ്മുടെ സമൂഹത്തിലുള്ളവർക്കും ലോകത്തിനും ഒക്കെ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അതിൻ്റെ കരുണ നമുക്കും നമ്മുടെ കുടുംബത്തിനും ലോകത്തിനും ഒക്കെ ലഭിക്കുകയാണെന്നും അതൊരു വലിയ കാരുണ്യ പ്രവൃത്തിയാണെന്നും ഈശോ നമ്മളോട് ഫസ്റ്റിനായിലൂടെ പറഞ്ഞു തരുന്നു. പ്രിയമുള്ളവരെ, ഈ വാരത്തിൽ കരുണയുടെ ജപമാലയുടെ ഈ ആഴ്ചയിൽ, ഈ പുതു ഞായറാഴ്ചയിൽ നമ്മൾ കടക്കുമ്പോൾ ഈ കരുണയുടെ ജപമാലയിലൂടെ ലോകത്തിന് വേണ്ടി ഈ കാരുണ്യ പ്രവൃത്തി ചെയ്യുവാൻ നമുക്കെല്ലാവർക്കും തയ്യാറെടുക്കാം. ഈശോ ആഗ്രഹിക്കുന്ന ഒരു മാനസാന്തരം, റിപ്പൻ്റ് ഇൻ ക്രൈസ്റ്റ്, സിറ്റ് ആൻഡ് ബിറ്ററിലൂടെ എപ്പോഴും ആഗ്രഹിക്കുന്നത്. പ്രിയമുള്ളവരെ, കേൾക്കുന്നവരും കാണുന്നവരും അറിയുന്നവരും എല്ലാം ആഗ്രഹിക്കുന്നത് യേശു ക്രിസ്തുവിലൊരു മാനസാന്തരം. അതായത് സുവിശേഷത്തിൽ 4:17 ഈശോ തൻ്റെ പ്രബോധനം ആരംഭിക്കുക തന്നെ മാനസാന്തരപ്പെടുവാനായിട്ടാണ്. അത് മാത്രമാണ് ഈശോ സുവിശേഷം മുഴുവൻ പറഞ്ഞു വയ്ക്കുക.
നമ്മൾ എത്ര അളവില്ലാത്ത രീതിയിൽ എന്തുമാത്രം പ്രാർത്ഥിച്ചിട്ടും എന്തുമാത്രം പ്രവൃത്തി ചെയ്തിട്ടും യേശുക്രിസ്തുവിൽ നമ്മൾ മനസാന്തരപ്പെടുന്നില്ലെങ്കിൽ, അന്യ സഹോദരൻ നമ്മൾ സ്നേഹിക്കാൻ പറ്റുന്നില്ലെങ്കിൽ, മറ്റുള്ളവരോട് നമുക്ക് സ്നേഹിക്കുവാൻ പറ്റുന്നില്ലെങ്കിൽ, കരുണ കാണിക്കാൻ പറ്റുന്നില്ലെങ്കിൽ, നമ്മുടെ വിശ്വാസത്തിന് എന്താണ് പ്രത്യേകത? യേശു ആഗ്രഹിക്കുന്ന ഒരു മാനസാന്തരം നമ്മളില്ലെന്നുണ്ടെങ്കിൽ ദൈവമക്കളെന്ന് നമ്മൾ എങ്ങനെ പറയുവാൻ കഴിയും? പ്രിയമുള്ളവരെ, ഈശോ വീണ്ടും നമുക്കൊരവസരം തരികയാണ്. ഈ വർഷവും നമ്മൾ ജീവിച്ചിരിക്കുന്നവരായ നമുക്കെല്ലാവർക്കും ഒരവസരം തരുന്നു. റിപ്പൻറ്റ് ഇൻ ക്രൈസ്റ്റ്, മാനസാന്തരപ്പെടുക, കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, പ്രാച്ചിത്തമാവുക. നമുക്ക് വേണ്ടിയും ലോകം മുഴുവനും വേണ്ടിയും നമ്മളിൽ നിന്ന് വേർപെട്ടു പോയ എല്ലാവർക്കും വേണ്ടിയും നമുക്ക് കരുണയ്ക്കായി പ്രാർത്ഥിക്കാം. കരുണയുടെ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാം. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ. ആത്മാവേ, കൃപയായി തീരണമേ.